കോഴിക്കോട് ദേശീയപാത ബൈപ്പാസ് ആറുവരിയായി അതിവേഗം നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ ബൈപ്പാസിന്റെ അരികിൽ താമസിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ. മലാപ്പുറം ജംഗ്ഷന് പാച്ചാക്കൽ അടുത്ത ജംഗ്ഷൻ പാച്ചാക്കൽ ആ പാച്ചാക്കൽ ജംഗ്ഷന് പോപ്പുലർ സർവീസ് സെൻറ്ററിലേക്ക് ഇറങ്ങിപ്പോകുന്ന ബൈപ്പാസ് റോഡാണ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡ് ആ സർവീസ് റോഡിലാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത് NH 66ൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം ഈ ഭാഗത്തുള്ള 15 വീട്ടുകാർക്ക് നിലവിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിർത്തി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വർക്കാണ് ഇപ്പം NH നടക്കുന്നത് ഇവിടുത്തെ വളരെ പ്രയാസം എന്ന് വെച്ചാൽ രോഗികളായ സ്ത്രീകൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ വലിയ പ്രയാസപ്പെടുന്നത് എന്തിന് നമുക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് പോലും സാധനം വാങ്ങണമെങ്കിൽ വലിയ പ്രയാസമാണ് ഒരു 10 ഉയരത്തിലേക്ക് കയറി അങ്ങാടിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയെടുക്കണമെങ്കിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ആ വീട്ടിലേക്ക് സാധനങ്ങൾ മേലെ നിന്ന് തരും ഞാൻ താഴെ വന്ന് വാങ്ങും അങ്ങനെയൊക്കെ അരിയൊക്കെ വാങ്ങണ്ടേ അപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് അരി സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യാന്നറിയില്ല ഇതിങ്ങനെ ഇപ്പോൾ ഇവർ വേഗം പണിയെടുത്ത് തീർത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഒന്നൊന്നര കൊല്ലമായി ഇപ്പോൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇപ്പോൾ ഇവരെ ഡ്രെയിനേജിന് പണി വന്നപ്പോൾ പിന്നെയും ഒരു 10 കൂടി പൊന്തി അത് പൊന്തിയപ്പോൾ പിന്നെ തീരെ നടന്നു പോകാനും കൂടി കഴിയാത്തൊരു സ്ഥിതിയായി അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നിട്ടിപ്പോൾ എനിക്ക് സൗകര്യത്തിന് ഇവിടെ ഒരു 2-3 കല്ല് കൊണ്ടുപോയി വെച്ചിട്ട് കയറി അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ പിന്നെ വൈഫിനും അമ്മയ്ക്കും നിത്യരോഗിയാണ് മാസത്തിൽ ഒരിക്കൽ ചെക്കപ്പിനൊക്കെ പോകണം അപ്പം അതിനൊന്നും പോകാൻ കഴിയുന്നില്ല അതൊക്കെ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് ഇവിടുന്ന് 2 വീട്ടുകാർ ഇവിടുന്ന് നിൽക്കാൻ കഴിയാത്ത അവസാനം വാടക വീടെടുത്ത് താമസം മാറ്റിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രോഗികളുള്ള വീട്ടുകാരായിരുന്നു 2 വീട്ടുകാർ അവർക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള പ്രയാസം കൊണ്ട് ഇവിടുന്ന് വീട് പൂട്ടിയിട്ടിട്ട് വാടക വീടെടുത്തിട്ട് ആണ് ജീവിക്കുന്നത് പ്രായ ആൾക്കാരുണ്ട് അതായത് രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളുണ്ട് മറ്റെല്ലാ വിധത്തിലുള്ള രോഗങ്ങളുള്ള ബുദ്ധിമുട്ടുന്ന രോഗികളുണ്ട് അവരൊക്കെ ഇവിടുന്ന് ഈ ഇതിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ വീട് താമസം മാറ്റി വേറെ വീട് വാടക എടുത്തിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് അത് ഇവളെ മാത്രമേ വിടണ്ടു ഇവനെ വിടണ്ട അതുകൊണ്ടൊരു സമാധാനം ഇവളെ ഇതേപോലെ തന്നെ താഴെ നിന്ന് ഒരാൾ കയറ്റി പൊന്തിച്ചെടുക്കും മേലെ നിന്ന് ഒരാൾ കൈപിടിച്ച് കിട്ടും അങ്ങനെയൊക്കെ പോന്നത് മഴയാകുമ്പോൾ പാടാണ് ഇന്നലെ ഒക്കെ സ്കൂൾ യൂണിഫോമിലൊക്കെ മുഴുവൻ ചളിയായി കാരണം കുട്ടിയൊക്കെ അങ്ങനെ നമ്മൾ പിടിക്കുന്ന പോലെ ഈ കമ്പിയൊന്നും പിടിച്ച് കയറാൻ കഴിയില്ല ആ കളർ ഡ്രസ്സിൽ ചളിയായി അപ്പോൾ ഫുള്ള് അവിടുന്ന് അവിടുത്തെ ഒരു ഷോപ്പ് പീടിയുണ്ട് ചായപ്പൊടി അവിടുന്ന് കഴുകി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ടാണ് ബസ് കയറ്റി വിട്ടത് ഈ വീട്ടിലുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മല ബൈപ്പാസ് റോഡിലെ സൈഡ് പഴയ മെഡിക്കൽ കോളേജ് റോഡിലെ അവിടെയും അത് ഇതിന് പിറകുവശത്തുള്ള ഒരു റോഡുണ്ട് അവിടെയും ഒക്കെയാണ് വെച്ചിട്ടാണ് ഈ വീട്ടിലെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ വാഹനം ഉപയോഗിക്കാനേ കഴിയുന്നില്ല വാഹനം ഉപയോഗിക്കുന്ന കൂടെ വാഹനം ഒന്ന് ഒഴിവാക്കി നിർത്തിയാലും നമുക്ക് ജീവിതശൈലിയിലൊരു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണല്ലോ ആ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഇപ്പോൾ NH നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഒരു 2-3 ലോഡ് മണ്ണടിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ ഉള്ള വഴിയും പടി തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന് മതിൽ കെട്ടി മണ്ണ് നിറച്ച് റോഡ് നിർമ്മിക്കുകയാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത് ആ കറണ്ടിൻ്റെ കേബിളൊക്കെ ഇപ്പോൾ മണ്ണിട്ടതിനെ കൊണ്ട് ഇപ്പോൾ തലക്കി നമ്മൾ ഇറങ്ങി പോകുമ്പോൾ തലക്കി മുട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതൊക്കെ വളരെ അപകടം വരുത്തുന്ന ഒരു സംഭവമാണ് ഓഫീസ് ഒരു മാസത്തിലധികമായിട്ട് ഇപ്പോൾ ഏകദേശം കൂട്ടിയ മാതിരിയാണ് അപ്പോൾ അത് നശിച്ചുകൊണ്ട് വിചാരിച്ച് ഇങ്ങനെ അടുക്ക് വന്ന് നമുക്ക് ചെറിയ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ കമ്പ്യൂട്ടർ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന് ചെയ്യലാണ് ലേഡീസ് സ്റ്റാഫ് മൊത്തം പിന്നെ ലീവാണ് അപ്പോൾ ഓരൊക്കെ ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് ലീവ് കൊടുത്തേക്കാം ആ ഓൽക്ക് ഇറങ്ങി കയറാൻ കഴിയില്ല അപ്പോൾ ഒരു വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് ആയിട്ട് വരാമെന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിക്കുകയാണ് ഞങ്ങൾ MP പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ NHAI ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്തുതരാം എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ നമുക്കിതുവരെ അതിനൊരു പ്രതിവിധി കിട്ടിയിട്ടില്ല നടക്കാനുള്ള പൗരൻ്റെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത് ദേശീയപാത അതോറിറ്റിയുടെ നടപടി തീർത്തും മനുഷ്യാവകാശ ലംഘനമാണ് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോ തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്